ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഒരിക്കൽ എന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചു, ഞാൻ ഒരു OCD പയ്യനാണ്, എനിക്ക് വളരെ അത്യാവശ്യമായ ഡോക്ടറെ ഒന്ന് കാണണം, കൺസൾട്ടിങ്ങിനായി ടൈം തരാം. പെട്ടെന്ന് അതേപോലെ ശാസ്ത്രീയമായ രീതിയിൽ OCD എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദിച്ചു, താങ്കളുടെ OCD ഏത് ലെവലിലാണ്? ഒബ്സഷൻ ലെവലിലാണോ കമ്പൽഷൻ ലെവലിലാണോ? ചിന്തയുടെ തലത്തിലാണോ അതോ പ്രവൃത്തിയുടെ തലത്തിലാണോ OCD ഉള്ളത് എന്ന് ചോദിച്ചു. ഏതായാലും മെഡിക്കൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രശ്നത്തെക്കുറിച്ച്, തൻ്റെ മാനസികമായ അസ്വസ്ഥതയെക്കുറിച്ച്, പ്രശ്നത്തെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്നതുകൊണ്ട് ആ വിദ്യാർത്ഥി തൻ്റെ രോഗലക്ഷണം പറഞ്ഞു. ചിന്തയുടെ തലത്തിലാണ് OCD ഉള്ളത് എന്ന് പറഞ്ഞു. OCD ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അൺകൺട്രോൾഡ് ആയിട്ടുള്ള, നിയന്ത്രണത്തിനും അതീതമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുക, നിയന്ത്രണത്തിനും അതീതമായിട്ടുള്ള പ്രവൃത്തികൾ ഉണ്ടാവുക, ഇതാണ് OCD യിൽ പ്രധാനമായും വരിക. തങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുവാൻ കഴിയാതെ വരുന്നു, തങ്ങളുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുവാൻ കഴിയാതെ വരുന്നു, തങ്ങളുടെ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് ഇത് കടന്നു പോകുന്നു, ഇതാണ് OCD യിൽ കാണപ്പെടുന്നത്. രണ്ട്, എന്നോട് ഫോണിലൂടെയും അല്ലാതെയും ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളിൽ ഏറെയും OCD രോഗത്തിൻ്റെ അടിമകളായിട്ടുള്ളവരാണ്. പ്രധാനമായും രണ്ടു തലങ്ങളിലാണ് കൂടുതലായി മാനസികമായ പ്രശ്നങ്ങൾ കാണപ്പെടുന്നത്. ഒന്ന് ഡിപ്രഷൻ്റെ ലെവലിൽ, രണ്ട് OCD ലെവലിൽ. പലപ്പോഴും അനാവശ്യമായ, അനിതരസാധാരണമായ, യാതൊരു യാഥാർത്ഥ്യത്തെ നിരക്കാത്ത തരത്തിലുള്ള ചിന്തകൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇടിച്ചു കയറി വന്നുകൊണ്ടിരിക്കുക, ഇതാണ് പലപ്പോഴും OCD രോഗികളിൽ കാണപ്പെടുക. OCD രോഗികളെ സംബന്ധിച്ചിടത്തോളം സൈക്കാട്രിക് മെഡിസിനുകൾ അത്യാവശ്യമുള്ളവരാണ്. എന്നാൽ ചെറിയ രീതിയിൽ ചിന്തകൾ ഉള്ള ആളുകൾ, അല്ലെ ചെറിയ രീതിയിലുള്ള പ്രവൃത്തികളുള്ള ആളുകൾ, അതായത് വലിയ രോഗികളല്ലാത്തവർ, അത്യാവശ്യം സൈക്കോതെറാപ്പിയിലൂടെ ഇതിന് പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയും. കൂടുതലായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് മെഡിസിൻ അത്യാവശ്യമാണ്. അല്ലാത്ത കേസിൽ സാധാരണ രീതിയിൽ വളരെ മൈനറായിട്ടുള്ള കേസാണെങ്കിൽ അവർക്ക് അത്യാവശ്യം സൈക്കോതെറാപ്പിയിലൂടെ ഇതിന് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. OCD വളരെ വ്യാപകമായി കാണപ്പെടുന്നുണ്ട്. ഇതിന് പ്രായവ്യത്യാസമില്ല, കുട്ടികളെന്നോ ഇടത്തരക്കാരെന്നോ മുതിർന്നവരെന്നോ ഉള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാ തലങ്ങളിലും ഇത്തരം, എല്ലാ തലങ്ങളിലുമുള്ള, എല്ലാ ഏജ് സ്റ്റേജിലുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്, ഈ അസുഖം കാണപ്പെടുന്നുണ്ട്. അവർ യഥാസമയം വേണ്ട ചികിത്സകൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇത് പൂർണ്ണമായും മാറ്റിയെടുക്കുവാനായിട്ട് കഴിയുന്നതാണ്. ജീവിതത്തിൽ ഒരു പ്രശ്നമോ, അല്ല ജീവിതം തന്നെ ഒരു പ്രശ്നമോ, എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? അതെ, എല്ലാം പെയ്തൊഴിയുവാൻ മനസ്സ് തുറക്കും. നിങ്ങളുടെ സഹായത്തിന് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് 9496379230, 9847304999, ഇമെയിൽ @gkalapura@gmail.com, counselorsforum@gmail.com.